വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. സൗദിയിൽ തൊഴിൽ പരിശോധനകൾ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കും. തൊഴിൽ മന്ത്രാലയത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് പുറം കരാറുകാരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ബന്ധപ്പെട്ടവർ വെളിപ്പെടുത്തി. തൊഴിൽ മന്ത്രാലയത്തിന്റെ പദ്ധതികൾ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിനാണ് പുറം കരാറുകാരുടെ സഹായം തേടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രാലയം ഉദ്യോഗസ്ഥർ അറിയിച്ചു. തൊഴിൽ വിപണിയിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ പുറം കരാർ കമ്പനികൾ ചെയ്യും. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും തൊഴിൽ കേസുകൾ തീർപ്പാക്കുന്നതിനും ഈ കമ്പനികളുടെ ഇടപെടലുണ്ടാകും. തൊഴിൽ പരിശോധനയുടെ ഭാഗമായി തമാം ഇൻസ്പെക്ഷൻ സിസ്റ്റം, ടുഗദർ മോണിറ്ററിംഗ്, വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം തുടങ്ങിയവ ഇതിനു മുമ്പ് മന്ത്രാലയം നടപ്പിലാക്കിയിട്ടുണ്ട്. 24 ജിദ. വാണിജ്യ വ്യവസായിക മേഖലയ്ക്ക് പ്രോത്സാഹനമേകിക്കൊണ്ടുള്ള നടപടികൾ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ഊർജിതമാക്കി. 150 കിലോ വാട്ട് വരെയുള്ള വൈദ്യുത കണക്ഷനുകൾ നൽകുന്നത് വേഗത്തിലാക്കാനുള്ള തീരുമാനം ഉൾപ്പെടെ സ്വീകരിച്ചതായി അറിയിച്ചു. ദുബായിൽ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ പരമാവധി വേഗത്തിൽ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നടപടികളുമായി ദീവ രംഗത്തെത്തിയിരിക്കുന്നത്. 150 കിലോ വാട്ട് വരെയുള്ള പുതിയ കണക്ഷനുകൾ 5 ദിവസത്തിനുള്ളിൽ നൽകാനാണ് ദീപയുടെ തീരുമാനം. ഇതിനു പുറമെ ഡിപ്പോസിറ്റ് തുകയിലും കണക്ഷൻ നിരക്കിലും ഇളവുകൾ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വൈദ്യുതി ലഭിക്കുന്ന സ്ഥലമായി ദുബായിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ഒപ്പം വ്യവസായ സൗഹൃദ നടപടികൾക്ക് ലോകബാങ്കിന്റെ പട്ടികയിൽ ദുബായിക്കും ദീപയ്ക്കും 100% മാർക്കാണ് ലഭിച്ചിരിക്കുന്നതെന്നും ദീവ MD CEO മാത്തർ അൽതായർ ചൂണ്ടിക്കാട്ടി. 18 ദിവസത്തിനകം വൈദ്യുതി എന്നതാണ് ലോകബാങ്ക് മാനദണ്ഡമായി നിശ്ചയിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുബായിയുടെ സുസ്ഥിര വികസന ലക്ഷ്യത്തിന് അനുസൃതമായി ഉപഭോക്തൃ സന്തോഷത്തിനും മികച്ച സേവനങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന ദീവ ഉപഭോക്താക്കൾക്കുള്ള സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സ്മാർട്ട് സംവിധാനങ്ങൾ ഉൾപ്പെടെ നേരത്തെ സ്വീകരിച്ചിരുന്നു. അരുൺ പാറട്ട്, 24 ദുബായ്. സൗദി അറേബ്യയിൽ 1.61 ലക്ഷം പ്രൊഫഷണൽ എഞ്ചിനീയർമാർ അക്രഡിറ്റേഷൻ നേടിയതായി സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സ് അറിയിച്ചു. ഇതിൽ 12% ഇന്ത്യക്കാരാണെന്നും കൗൺസിൽ വ്യക്തമാക്കി. എഞ്ചിനീയർ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നവർ സാക്ഷ്യപ്പെടുത്തിയ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം കർശനമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതോടെയാണ് അക്രഡിറ്റേഷൻ നേടിയവരുടെ എണ്ണം വർദ്ധിച്ചത്. അക്രഡിറ്റേഷൻ നേടിയ 1.61 ലക്ഷം എഞ്ചിനീയർമാരിൽ 18,976 പേർ ഇന്ത്യക്കാരാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ആർക്കിടെക്ട് എന്നീ വിഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എഞ്ചിനീയർമാർ അക്രഡിറ്റേഷൻ നേടിയത്. ഇതിനു പുറമെ 74,000 ടെക്നീഷ്യന്മാരും അക്രഡിറ്റേഷൻ നേടിയതായി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സ് അറിയിച്ചു. ഈജിപ്തിൽ നിന്നുള്ള എഞ്ചിനീയർമാരാണ് ഏറ്റവും കൂടുതലുള്ളത്. സൗദി പൗരന്മാരായ 38,189 പേരും അക്രഡിറ്റേഷൻ നേടി. സൗദിയിലെ എഞ്ചിനീയർമാരുടെ എണ്ണത്തിൽ 3rd സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. സ്വദേശി എഞ്ചിനീയർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ കൗൺസിൽ നടപ്പിലാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ വർഷം 600 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയതായും എഞ്ചിനീയറിംഗ് കൗൺസിൽ വ്യക്തമാക്കി. നാസറുദ്ദീൻ വിജയ്, 24 റിയാദ്. ഒരു റിയാൽ പേപ്പർ കറൻസികൾ സൗദി അറേബ്യ പിൻവലിക്കുന്നു. പകരം കൂടുതൽ നാണയങ്ങൾ വിപണിയിലെത്തിക്കാനാണ് പദ്ധതി. സൗദി അറേബ്യൻ മോണിറ്ററിംഗ് ഏജൻസി സാമയാണ് ഒറ്റ റിയാൽ നോട്ടുകൾ പിൻവലിച്ച് പകരം നാണയങ്ങൾ വിപണിയിലെത്തിക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു റിയാൽ പേപ്പർ കറൻസികൾ പിൻവലിച്ച് പകരം 700 ദശലക്ഷം റിയാലിന്റെ നാണയങ്ങൾ വിപണിയിൽ എത്തിക്കാനാണ് അധികൃതരുടെ നീക്കം. വിപണിയിലുള്ള മൊത്തം കറൻസിയുടെ 1/4 വരും ഇത്. പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് നാണയങ്ങളുടെ ഉപയോഗം ദീർഘകാലം നിലനിൽക്കുമെന്നതാണ് നോട്ടുകൾ പിൻവലിച്ചു നാണയങ്ങൾ ഇറക്കുന്നതിന് കാരണമെന്ന് സാമ കിഴക്കൻ പ്രവിശ്യ ഡയറക്ടർ മുഹമ്മദ് അൽ നയി പറഞ്ഞു. പേപ്പർ കറൻസികൾക്ക് പകരമായി കൂടുതൽ നാണയങ്ങൾ ഇതിനകം വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. പേപ്പർ കറൻസികളുടെ ഈടില്ലായ്മയാണ് നോട്ടുകൾ പിൻവലിക്കുന്നതിന് കാരണമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. സുബൈറുദ്ദീൻ, 24 ദമാം. സൗദിയിൽ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കാൻ ഇൻഷുറൻസ് കാർഡ് ആവശ്യമില്ല. ദേശീയ തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കിയാൽ മതിയെന്ന് അധികൃതർ അറിയിച്ചു. January 1 ഈ നിയമം പ്രാബല്യത്തിൽ വരും. ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇൻഷുറൻസ് പോളിസി പ്രകാരം ചികിത്സ ലഭിക്കാൻ ദേശീയ തിരിച്ചറിയൽ രേഖ ഹാജരാക്കിയാൽ മതിയെന്ന നിർദ്ദേശത്തിന് ദി കൌൺസിൽ ഓഫ് കോഓപ്പറേറ്റീവ് ഹെൽത്ത് ഇൻഷുറൻസ് അംഗീകാരം നൽകി. ഈ നിയമം 2020 January 1 പ്രാബല്യത്തിൽ വരും.
ഇതുപ്രകാരം ചികിത്സ തേടുന്ന പോളിസി ഉടമ ഇൻഷുറൻസ് കാർഡിന് പകരം നാഷണൽ ഐഡന്റിറ്റി കാർഡോ ഇഖാമയോ ഹാജരാക്കിയാൽ മതി. പോളിസിയുടമയുടെ സൌകര്യം കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്ന് കൌൺസിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ അറിയാനും പരാതികൾ അറിയിക്കാനും 9200011177 എന്ന നമ്പറിൽ വിളിക്കുകയോ www.cchi.gov.sa എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യണമെന്ന് കൌൺസിൽ നിർദ്ദേശിച്ചു. 24 ജിദ. കുവൈത്തിൽ ഓപ്പറേഷൻ ക്ലീൻ ജലീബ് ഈ മാസം 19 മുതൽ ആരംഭിക്കും. മഴയ്ക്ക് സാധ്യത ഉള്ളതിനാലാണ് ഇന്ന് മുതൽ തുടങ്ങേണ്ടിയിരുന്ന നടപടി 19 മാറ്റിയത്. 3 നീണ്ടു നിൽക്കുന്ന ശുദ്ധീകരണ നടപടിയിലൂടെ പുതിയ ജലീബ് മേഖലയാകും സൃഷ്ടിക്കപ്പെടുകയെന്ന് അധികൃതർ വ്യക്തമാക്കി. ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട സംയുക്ത സമിതിയാണ് ആക്ഷൻ പ്ലാനിന് നേതൃത്വം നൽകുന്നത്. ആഭ്യന്തരവകുപ്പ്, മുനിസിപ്പാലിറ്റി, മാൻപവർ അതോറിറ്റി, വാണിജ്യ പൊതുമരാമത്ത് എന്നീ വകുപ്പുകൾ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ജലീബ് ഷുയൂഖിൽ നിന്ന് അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധ കെട്ടിടങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ ജലീബ് 19 ആരംഭിക്കും. 15 മുതലാണ് തീരുമാനിച്ചതെങ്കിലും അത് പിന്നീട് 19 മാറ്റുകയായിരുന്നു. കുവൈറ്റിൽ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ തീയതി 19 മാറ്റിയിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാത്ത ഷോപ്പുകളും നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങളും പൊളിച്ചു നീക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ജലീബ് ഷുയൂഖിന്റെ പുതിയ മുഖമായിരിക്കും ഇനി കാണുകയെന്ന് മുനിസിപ്പാലിറ്റി ഡയറക്ടർ അൽ മൻഫുഹി അറിയിച്ചു. ആകാശ നിരീക്ഷണം, ആഭ്യന്തരവകുപ്പിന്റെ പ്രത്യേക കൺട്രോൾ റൂം, സേനയുടെ വിന്യാസം എന്നിവയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും മൻഫുഹി അറിയിച്ചു. പരിശോധനാ സംഘത്തിന് തത്സമയം കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 24 കുവൈറ്റ്. വായനയെ പ്രണയിക്കുന്നവർക്കായി ജിദ്ദയിലൊരുക്കിയ പുസ്തകമേള ശ്രദ്ധേയമായി. വായിച്ച പുസ്തകങ്ങൾ പുനർവായനയ്ക്കായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയായിരുന്നു ബുക്ക് ഹാരാജ് എന്ന പേരിലൊരുക്കിയ മേള. ഫോക്കസ് ജിദ്ദയാണ് വ്യത്യസ്തമായ പ്രദർശനം സംഘടിപ്പിച്ചത്. വായിച്ച പുസ്തകങ്ങൾ വായിക്കാത്തവരിലേക്ക് എത്തിക്കുകയാണ് വ്യത്യസ്തമായ ഈ മേളയുടെ പ്രധാന ലക്ഷ്യം. പഴയതും പുതിയതുമായ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ മേളയിലുണ്ടായിരുന്നു. ചുരുങ്ങിയ ചെലവിൽ വിലപ്പെട്ട പുസ്തകങ്ങൾ സ്വന്തമാക്കാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന 100 ആളുകളെത്തി. ഫോക്കസ് ജിദ്ദയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിലാണ് ബുക്ക് ഹരാജി എന്ന പേരിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. 1000 പുസ്തകങ്ങൾ, വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളെ ജിദ്ദയിലെ സഹൃദയരിൽ നിന്നും ഞങ്ങൾ കളക്ട് ചെയ്തു. അത് അവർ നൽകുന്ന വിലക്ക് 1 റിയാല്, 2 റിയാല്, 5 റിയാലൊക്കെ വിലയിട്ടിട്ടാണ് ഞങ്ങൾ ഈ പുസ്തകമേളയിലെ പുസ്തകങ്ങൾ പിന്നെ വിൽക്കുന്നത്. ലോക ക്ലാസിക്കുകൾ, മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, സഞ്ചാര സാഹിത്യം, കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥകൾ, കവിതകൾ ഇതൊക്കെയാണ്. പ്രദർശനം ആരംഭിച്ച ഉടൻ തന്നെ പരമാവധി പുസ്തകങ്ങൾ വിറ്റു തീർന്നു. പ്രവാസ ലോകത്തെ എഴുത്തുകാരെയും അവരുടെ രചനകളെയും മേളയിൽ പരിചയപ്പെടുത്തി. ചിത്രകാരൻ ഒബി നാസറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചിത്രരചന ശില്പശാലയും ഉണ്ടായിരുന്നു. ജലീൽ കണമംഗലം, 24 ജിദ. നവീന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദൃശ്യവിരുന്നൊരുക്കുന്ന പീറ്റർ പാൻ നാടക സംഗീത ശില്പം ശ്രദ്ധ നേടുന്നു. റിയാദ് സീസൺ ആഘോഷ പരിപാടികളുടെ ഭാഗമായി പ്രിൻസസ് നൂറ ബിന്ദ് അബ്ദുറഹ്മാൻ സർവകലാശാലയിലാണ് നാടകത്തിന് അരങ്ങുണർന്നത്. പ്രായഭേദമന്യേ ഏവരെയും ആകർഷിക്കുന്ന നാടക സംഗീത ആവിഷ്കാരമാണ് പ്രിൻസസ് നൂറ ബിന്ദ് അബ്ദുറഹ്മാൻ സർവകലാശാലയിലെ റെഡ് ഹാൾ തിയേറ്ററിൽ അരങ്ങേറുന്നത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കിയ വൈവിധ്യമാർന്ന 16 പശ്ചാത്തല ദൃശ്യങ്ങൾ, വെളിച്ചവും ശബ്ദവും മിശ്രണം ചെയ്ത കാണികളെ അമ്പരപ്പിക്കുന്ന സ്പെഷ്യൽ ഇഫക്റ്റുകൾ, ഇവയെല്ലാം പീറ്റർ പാൻ എന്ന പേരിൽ അവതരിപ്പിക്കുന്ന നാടക സംഗീത ശില്പത്തിനെ ആകർഷകമാക്കുന്നു. 1904 എഴുതിയതാണ് നാടകം. പീറ്റർ പാൻ എന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ കഥയാണ് അരങ്ങിൽ അവതരിപ്പിക്കുന്നത്. നവീന നാടകവിദ്യകൾ ഉപയോഗിച്ച് കാണികൾക്ക് പീറ്റർ പാനുമായി സംവദിക്കാൻ അവസരമുണ്ട്. സഹകഥാപാത്രം ലോസ്റ്റ് ബോയ്സിനൊപ്പം അതിപുരാതന ദ്വീപായ നെവർലാൻഡിലെ അവിശ്വസനീയമായ സാഹസങ്ങളുടെ ഭാഗമാകാനും കാണികൾക്ക് കഴിയും. സ്കോട്ടിഷ് നാടകകൃത്ത സർ ജെയിംസ് മാത്യു ബാരിയുടെ മാസ്റ്റർ പീസാണ് പീറ്റർ പാൻ. കാലത്തിന്റെ കുതിപ്പിൽ പുത്തൻ സങ്കേതങ്ങൾ പരീക്ഷിച്ച പുതുതലമുറയെ രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ക്ലാസിക് നാടകത്തിന് കഴിയുന്നു എന്നതാണ് അരങ്ങിൽ നിറഞ്ഞാടുന്ന നാടകത്തിന്റെ പ്രത്യേകത. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. ഖൈത്താനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ സംഘടിപ്പിച്ച നിറം 2019 ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി. മത്സരത്തിൽ 3000 കുട്ടികൾ പങ്കെടുത്തു. LKG മുതൽ 12 വരെ 4 തിരിച്ചായിരുന്നു മത്സരം. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഓണററി സെക്രട്ടറി മുഹമ്മദ് ആമിർ ഉദ്ഘാടനം ചെയ്തു.
ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ 3rd എഡിഷൻ സമാപിച്ചു. 30 ദിവസം 30 മിനിറ്റ് വ്യായാമത്തിലൂടെ മികച്ച ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്നതാണ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ലക്ഷ്യം. ഒരു മാസം നീണ്ടുനിന്ന ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിന് സമാപനമായി. 18 October ആരംഭിച്ച 3rd എഡിഷന് ഗംഭീരമായ കരിമരുന്നു പ്രയോഗത്തോടുകൂടിയാണ് സമാപനമായത്. 30 ദിവസം 30 മിനിറ്റുകൾ വ്യായാമത്തിലൂടെ മികച്ച ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്നതാണ് ഫിറ്റ്നസ് ചാലഞ്ചിന്റെ ലക്ഷ്യം. ദുബായിലെ വിവിധ പാർക്കുകളും മാളുകളുമൊക്കെ ഫിറ്റ്നസ് കേന്ദ്രങ്ങളാകുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ഒരു മാസം കണ്ടത്. ക്ലാസുകൾ, ശില്പശാലകൾ, പരിശീലനം എന്നിവ ഉൾപ്പെടെ ഒട്ടേറെ പരിപാടികൾ ചാലഞ്ചിന്റെ ഭാഗമായി നടന്നു. 5000-ലേറെ ക്ലാസുകളും 40-ലേറെ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു. ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഫിറ്റ്നസ് ചാലഞ്ചിന് തിരശീല വീണത്. 70,000-ത്തോളം ആളുകൾ അണിനിരന്ന ദുബായ് റണ്ണായിരുന്നു ഇത്തവണത്തെ ഹൈലൈറ്റ്. ജനങ്ങളുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിനായി ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഫിറ്റ്നസ് ചാലഞ്ചിന് ആഹ്വാനം ചെയ്തത്. ഐശ്വര്യ, 24, ദുബായ്. 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദുബായ് എയർ ഷോയ്ക്ക് തുടക്കമായി. പോർ വിമാനങ്ങളുടെയും യാത്രാ വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളുടെയും വൻ നിരയുമായി നടക്കുന്ന ദുബായ് എയർ ഷോ ഈ മാസം 21 സമാപിക്കും. വ്യോമയാന രംഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്ന ദുബായ് എയർ ഷോയ്ക്ക് തുടക്കമായി. 160 രാജ്യങ്ങളിൽ നിന്നുള്ള 1,300 കമ്പനികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. 165 സിവിലിയൻ സൈനിക വിമാനങ്ങളുടെ പ്രദർശനവുമുണ്ട്. ശില്പശാലകളും ക്ലാസുകളും എയർ ഷോയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. $113 ബില്യൺ കരാറുകളോടെയാണ് കഴിഞ്ഞ വർഷത്തെ എയർ ഷോ അവസാനിച്ചത്. 2 വർഷത്തിലൊരിക്കലാണ് എയർ ഷോ നടക്കുന്നത്. എയർ ഷോ കണക്കിലെടുത്ത് അൽമക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഈ മാസം 21 വരെ ഡ്രോണുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുബായ് സിവിൽ ഏവിയേഷൻ അധികൃതരാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബഹിരാകാശത്ത് നേട്ടം കൊയ്ത UAE ഭാവി പദ്ധതികൾ വിശദീകരിക്കുന്ന പ്രത്യേക പവലിയനും സജ്ജമാക്കിയിട്ടുണ്ട്. ആളില്ലാ വിമാനങ്ങൾ, യാത്രാചരക്ക് വിമാനങ്ങൾ, വിമാനത്താവളത്തിലെ സംവിധാനങ്ങൾ, വ്യോമ നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഒരു ഗവേഷണ മേള കൂടിയാണിത്. എയർ ഷോ November 21 സമാപിക്കും. ഐശ്വര്യ, 24, ദുബായ്. പ്രേക്ഷകർ തന്നിൽ നിന്നും ഹാസ്യവും നല്ല സന്ദേശവും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായത് തന്റെ സിനിമകളിൽ ഉണ്ടാകുമെന്നും സംവിധായകനും നടനുമായ നാദിർ ഷാ പറഞ്ഞു. കുടുംബത്തോടൊപ്പം കാണാവുന്ന സിനിമകൾ മാത്രമേ തൻ സംവിധാനം ചെയ്യൂവെന്നും അദ്ദേഹം ജിദ്ദയിൽ പറഞ്ഞു. ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലും സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറവും സംയുക്തമായി നൽകിയ സ്വീകരണ ചടങ്ങിൽ സദസ്സുമായി സംവദിക്കുകയായിരുന്നു നാദിർ ഷാ. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം വാർഷിക കുടുംബ സംഗമം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. മുൻ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. സംഗീതം, നൃത്തം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. റിയാദ ഇന്ത്യൻ മീഡിയ ഫോറം വാർഷിക കുടുംബസംഗമം സാമൂഹിക പ്രവർത്തകൻ VKK അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നസറുദ്ദീൻ VJ അധ്യക്ഷത വഹിച്ചു. മുൻ ഭാരവാഹികളായ ഉബൈദടവണ്ണ, സുലൈമാൻ ഉരകം, അഫ്താബ് റഹ്മാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാസർ കാരക്കുന്ന, ഇബ്രാഹിം സുബ്ഹാൻ എന്നിവർ ഉപഹാരം സമ്മാനിച്ചു. ഷംനാദ് കരുനാഗപ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി. നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകൾ എന്ന വിഷയം ഷക്കീബ് കൊളക്കാടൻ അവതരിപ്പിച്ചു. ജലീൽ ആലപ്പുഴ, ഷെഫീഖ് കിനാലൂർ, ജയൻ കൊടുങ്ങൽ, ഹാരിസ് ചോല, ഷിബു ഉസ്മാൻ, മൈമൂന അബ്ബാസ്, സലീം പള്ളിയിൽ, നിഖില സമീർ, നൌഫിന സാബു എന്നിവർ പ്രസംഗിച്ചു. ഹനാൻ ഷിഹാബ്, സഹല സമീർ, ജലീൽ കൊച്ചിൻ, സുരേഷ് ആലപ്പുഴ, ഹിബ സലാം എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ും കൊടുത്താലും കളി തന്നി കായു കിടക്കാതമ്മ. വിഷ്ണു വിജയൻ ചിട്ടപ്പെടുത്തിയ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ജനറൽ സെക്രട്ടറി അക്ബർ വേങ്ങാട്ട സ്വാഗതവും ട്രഷറർ നോഫൽ പാലക്കാടൻ നന്ദിയും പറഞ്ഞു. 24, റിയാദ്.
രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾക്ക് സ്വീകരണം നൽകും. 87-ാമത് ശിവഗിരി തീർത്ഥാടന വിളംബര സമ്മേളനവും ചടങ്ങിനോടനുബന്ധിച്ച് നടക്കും. ശിവഗിരി മഠത്തിന്റെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ മഠത്തെ ആത്മീയമായും ഭൗതികമായും പുരോഗതിയിലേക്ക് നയിച്ച സേവനങ്ങളാണ് സ്വാമി വിശുദ്ധാനന്ദയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായ പത്മശ്രീ പുരസ്കാരത്തിന് പ്രാപ്തമാക്കിയത്. പുരസ്കാരം വ്യക്തിപരമായല്ല, മഠത്തിന് ലഭിച്ചതായിട്ടാണ് കരുതുന്നത് എന്നാണ് സ്വാമി വിശുദ്ധാനന്ദ പുരസ്കാരവേളയിൽ പ്രതികരിച്ചത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ബഹ്റിൻ കേരളീയ സമാജം മുഴുവൻ പ്രവാസി മലയാളികളെയും പ്രതിനിധീകരിച്ച് ഒരു പൊതുസ്വീകരണം സംഘടിപ്പിക്കുന്നത്. സ്വീകരണ പരിപാടിയിൽ വിശിഷ്ടാതിഥികളായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കുമ്മനം രാജശേഖരൻ, സമ്പത് ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾ, ബ്രഹ്മശ്രീ ശിവസ്വരൂപാനന്ദ, ബ്രഹ്മശ്രീ വിശാലാനന്ദ, സന്തോഷ് വണ്ടന്നൂർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. തുടർന്ന് സിനിമാ താരവും നർത്തകിയുമായ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന നൃത്തവും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 21 വ്യാഴം രാത്രി 7:30 തന്നെ സ്വീകരണ യോഗം ആരംഭിക്കുമെന്നും കെ ജി ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയുടെ കീഴിലാണ് പരിപാടികൾ ഏകോപിപ്പിക്കുന്നതെന്നും ബി കെ എസ് പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി എം പി രഘുവും അറിയിച്ചു. ജോമോൻ കുരിശിങ്കൽ, 24, ബഹ്റൈൻ. ഗോതബായ രജപക്സെ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ്. യുണൈറ്റഡ് നാഷണൽ പാർട്ടി സ്ഥാനാർത്ഥി സജിത് പ്രേമദാസയാണ് ഗോതബായ തോൽപ്പിച്ചത്. ഗോതബായയ്ക്ക് 52.25% വോട്ട് ലഭിച്ചപ്പോൾ സജിത്തിന് 41.99% വോട്ടാണ് ലഭിച്ചതെന്ന് ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ശ്രീലങ്കയിൽ വോട്ടെടുപ്പിന് മുൻപ് രാഷ്ട്രീയ വിദഗ്ധർ നടത്തിയ പ്രവചനങ്ങൾ ശരിയായി. ശ്രീലങ്കൻ പീപ്പിൾസ് ഫ്രണ്ട് പാർട്ടിയുടെ ഗോതബായ രജപക്സെ വലിയ ഭൂരിപക്ഷത്തിൽ രാജ്യത്തിന്റെ 7-ാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഗോതബായയ്ക്ക് 52.25% വോട്ട് ലഭിച്ചപ്പോൾ സജിത്തിന് 41.99% വോട്ടാണ് ലഭിച്ചതെന്ന് ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. താൻ എല്ലാ ശ്രീലങ്കക്കാരുടെയും നേതാവായിരിക്കുമെന്ന് ഗോതബായ രജപക്സെ പറഞ്ഞു. ഈ വിജയം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആഘോഷിക്കാമെന്നും രജപക്സെ പറഞ്ഞു. അതേസമയം ജനവിധി അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞ സജിത് പ്രേമദാസ ഗോതബായ രജപക്സെയെ അഭിനന്ദിച്ചു. തമിഴ് പുലികളെ അടിച്ചമർത്തിയ കാലത്ത് പ്രതിരോധ സെക്രട്ടറിയായിരുന്ന ഗോതബായ രജപക്സെയ്ക്ക് ഭൂരിപക്ഷമായ സിംഹള ബുദ്ധിസ്റ്റ് വിഭാഗത്തിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. സിംഹള ഭൂരിപക്ഷ മേഖലകളിൽ തീർത്തും പിന്നോട്ടു പോയ സജിത് പ്രേമദാസയ്ക്ക് തമിഴ് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പിന്തുണ ലഭിച്ചതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഏപ്രിലിൽ ഈസ്റ്റർ ദിനത്തിൽ കൊളംബോ അടക്കം വിവിധ പ്രദേശങ്ങളിലുണ്ടായ സ്ഫോടന പരമ്പരകളിൽ 269 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ അരക്ഷിതാവസ്ഥയിൽ നിന്ന് ശ്രീലങ്ക പൂർണ്ണമായും മോചനം നേടിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഭീകരതയെ തുടച്ചുനീക്കും, ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് ഗോതബായ രജപക്സെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ബംഗ്ലാദേശിലെ ചിറ്റകോങ്ങിൽ വാതക പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ച 7 പേർ മരിച്ചു. 25 പേർക്ക് പരിക്കേറ്റു. 5 നിലയുള്ള കെട്ടിടത്തിന് മുന്നിൽ വെച്ചുണ്ടായ പൊട്ടിത്തെറിയിൽ കെട്ടിടത്തിന്റെ 1-ാം നിലയുടെ മുൻവശം തകർന്നു. ഇന്ന് രാവിലെ 9:30 ചിറ്റകോങ്ങിൽ വാതക പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ചത്. 7 പേർ മരിക്കുകയും 25 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. പരുക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായി പോലീസ് മേധാവി മുഹമ്മദ് മുഹസിൻ അറിയിച്ചു. സംഭവസ്ഥലത്തിന് മുന്നിലുള്ള റോഡ് ആളുകളാലും സൈക്കിൾ റിക്ഷകളാലും നിറഞ്ഞിരുന്നത് അപകടത്തിന്റെ ആക്കം കൂട്ടി. വാതക പൈപ്പ് ലൈൻ കടന്നുപോകുന്ന വഴിയിലുള്ള ഒരു പഴയ കെട്ടിടത്തിന്റെ 1-ാം നിലയുടെ മുൻവശം പൊട്ടിത്തെറിയിൽ തകർന്നു. അതിർത്തി മതിൽ റോഡിലെ ആളുകൾക്കും ഇതേ പൊളിഞ്ഞു വീണതായാണ് റിപ്പോർട്ട്. വാതക ചോർച്ചയെ തുടർന്നുണ്ടാകുന്ന പൊട്ടിത്തെറി ബംഗ്ലാദേശിൽ പതിവാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ തലസ്ഥാന നഗരിയായ ധാക്കയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 6 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചിരുന്നു. ഫെബ്രുവരിയിലുണ്ടായ സമാന സംഭവത്തിൽ 80 പേർ മരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ബൊളിവിയയിലെ രാഷ്ട്രീയ സംഘർഷത്തിൽ ഇതുവരെ 23 പേർ കൊല്ലപ്പെട്ടതായും 715 പേർക്ക് പരിക്കേറ്റതായും മനുഷ്യാവകാശ സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ റൈറ്റ്സ്. ഇതിൽ 9 പേർ ഇന്നലെയാണ് കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയെന്ന് ഇവോ മൊറാലിസ് പ്രസിഡന്റായെന്ന് ആരോപിച്ച ഒക്ടോബർ 20 ബൊളിവിയയിൽ രാഷ്ട്രീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. വാഷിംഗ്ടൺ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ് ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ റൈറ്റ്സ്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയാണ് ഇവാ മൊറാലിസ് പ്രസിഡന്റായെന്ന് ആരോപിച്ച് ഒക്ടോബർ 20 ആരംഭിച്ച പ്രക്ഷോഭം രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരാവസ്ഥയ്ക്ക് കാരണമായെന്നും സംഘർഷങ്ങളിൽ 23 പേർ കൊല്ലപ്പെട്ടെന്നും സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. 715 പേർക്ക് പരിക്കേറ്റു. ഇവാ മൊറാലിസിന്റെ രാജിക്ക് ശേഷം ഇടക്കാല പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ച ജി എൻ എൻ അനസിനെതിരെ നടക്കുന്ന പ്രതിഷേധത്തിൽ ഇന്നലെ 9 പേർ കൊല്ലപ്പെട്ടു. 22 പേർക്ക് പരിക്കേറ്റു. പലയിടങ്ങളിലും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി.
അനസ് പ്രസിഡന്റായി സ്ഥാനമേറ്റതിന്റെ നിയമസാധുത പരിശോധിക്കണമെന്നാണ് മൊറാലിസിനെ പിന്തുണയ്ക്കുന്ന പാർലമെന്റ് അംഗങ്ങളുടെ ആവശ്യം. അതേസമയം അനസിനെ പിന്തുണച്ച് അമേരിക്കയും ബ്രസീലും രംഗത്തെത്തി. രാജിവെച്ച ഇവാ മൊറാലിസിന് നേരത്തെ മെക്സിക്കോ രാഷ്ട്രീയ അഭയം നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഇറാനിൽ പെട്രോൾ വില വർദ്ധിപ്പിച്ച സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച് പരമോന്നത നേതാവ് ആയത്തുള്ള ഖമൈനി. വിലക്കയറ്റം ഏർപ്പെടുത്തിയത് വിദഗ്ധരുടെ അഭിപ്രായത്തെ മാനിച്ചാണെന്ന് ഖമൈനി വ്യക്തമാക്കി. ഇന്നലെയാണ് സർക്കാർ ഇറാനിൽ വാങ്ങാനുള്ള പെട്രോളിന്റെ അളവ് പരിമിതപ്പെടുത്തുകയും വില വർദ്ധിപ്പിക്കുകയും ചെയ്തത്. പെട്രോൾ വിലയിൽ ചുരുങ്ങിയത് 50% വർധനവ് ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തെ പിന്തുണച്ചാണ് ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമൈനി രംഗത്തെത്തിയത്. വില വർദ്ധിപ്പിച്ചതിൽ ചിലർ അസ്വസ്ഥരാണ്. എന്നാൽ വിധ്വംസക പ്രവർത്തനം നടത്തുന്നത് തെരുവുതമ്മാടികളാണ്. ഇവരെ പിന്തുണയ്ക്കുന്നത് ഇറാന്റെ ശത്രുക്കളാണെന്നാരോപിച്ച ഖമൈനി രാജ്യത്ത് അക്രമങ്ങളും അട്ടിമറിയും ഉണ്ടാക്കാനാണ് ശത്രുരാജ്യങ്ങൾ ശ്രമിക്കുന്നതെന്നും ആരോപിച്ചു. വിദഗ്ധരുടെ അഭിപ്രായം മാനിച്ചാണ് പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചത്. ഇതിനെ പിന്തുണയ്ക്കണമെന്ന് ഖമൈനി ആവശ്യപ്പെട്ടു. പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് പ്രതിഷേധവുമായി ജനം തെരുവിലിറങ്ങിയത്. ചുരുങ്ങിയത് 50% വർധനവാണ് പെട്രോൾ വിലയിൽ വരുത്തിയത്. ഇതുവരെ നൽകിയിരുന്ന സബ്സിഡി നിർത്തലാക്കിയതാണ് പൊടുന്നനെ പെട്രോൾ വില വർദ്ധിക്കാൻ കാരണം. വാഹനമുള്ളവർക്ക് മാസം 15,000 റിയാലിന് 60 ലിറ്റർ പെട്രോൾ വാങ്ങാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിൽ കൂടുതലായി വാങ്ങുന്ന പെട്രോളിന് ഇരട്ടി വില നൽകണം. നേരത്തെ 10,000 റിയാലിന് മാസം 250 ലിറ്റർ പെട്രോൾ വാങ്ങാനായിരുന്നു അനുമതി. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം സമ്പദ്വ്യവസ്ഥയ്ക്ക് ഏൽപ്പിച്ച ആഘാതത്തെ മറികടക്കുന്നതിനാണ് ഇറാൻ പെട്രോൾ വില വർദ്ധിപ്പിച്ചത്. 2018 ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതിനെ തുടർന്ന് ഇറാന്റെ എണ്ണ കയറ്റുമതിക്കുമേൽ കനത്ത ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയത്. വലിയ നിരക്കിൽ സബ്സിഡി നൽകിയിരുന്നതിനാൽ ഏറ്റവും വിലക്കുറവിൽ എണ്ണ ലഭിച്ചിരുന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു ഇറാൻ. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ലബനനിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് വ്യവസായി മുൻ ധനമന്ത്രിയുമായ മുഹമ്മദ് സഫദി പിന്മാറി. സഫദി മത്സരിക്കുന്നതിനെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമായിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പിന്മാറ്റം. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയതായി പ്രസ്താവനയിലൂടെയാണ് മുഹമ്മദ് സഫദി അറിയിച്ചത്. എല്ലാ പാർട്ടികളുടെയും പിന്തുണയോടെ ഐക്യമന്ത്രിസഭ രൂപീകരിക്കുന്നത് പ്രയാസകരമാണെന്ന് മുഹമ്മദ് സഫദി പ്രസ്താവനയിൽ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി സാദ് ഹരീരി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നും സഫദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. 3 രാഷ്ട്രീയ പാർട്ടികൾ മുഹമ്മദ് സഫദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് വ്യാഴാഴ്ച വാർത്തകൾ പരന്നതോടെ സഫദിക്കെതിരെ ജനം തെരുവിലിറങ്ങിയിരുന്നു. സഫദി ഉൾപ്പെടുന്ന വിഭാഗത്തെ അധികാരത്തിൽ നിന്ന് അകറ്റണമെന്നും നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥിതി മൊത്തമായി മാറണമെന്നുമുള്ള ആവശ്യമുയർത്തിയാണ് ജനം തെരുവിലിറങ്ങിയത്. സഫദിയുടെ സ്ഥാപനങ്ങൾക്ക് മുന്നിലും പ്രതിഷേധക്കാർ തടിച്ചുകൂടിയിരുന്നു. നേരത്തെ രാജ്യവ്യാപകമായി നടന്ന സർക്കാർ വിരുദ്ധ വിക്ഷോഭത്തെ തുടർന്ന് 29 ഒക്ടോബറിനാണ് മുൻ പ്രധാനമന്ത്രി സാദ് ഹരീരി രാജിവെച്ചത്. വ്യാപകമായ അഴിമതിക്കെതിരെ നടപടിയെടുക്കാത്തതാണ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ തള്ളിവിട്ടതെന്നാരോപിച്ചായിരുന്നു പ്രക്ഷോഭം. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഇനി മറ്റു വാർത്തകളിലേക്ക്. മലയാളി വിദ്യാർത്ഥി ഫാത്തിമ ലത്തീഫിന്റെ മരണത്തിൽ നടപടി ആവശ്യപ്പെട്ട മദ്രാസ് IIT വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലേക്ക്. രാവിലെ 10 മണി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങുമെന്ന് വിദ്യാർത്ഥി കൂട്ടായ്മ അറിയിച്ചു. സമരം തുടങ്ങിയാൽ മദ്രാസ് IIT ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാകും. ഫാത്തിമ ലത്തീഫിന്റെ ദുരൂഹ മരണം മദ്രാസ് IIT ആഭ്യന്തര സമിതി അന്വേഷിക്കണമെന്നതിനൊപ്പം മറ്റു ചില ആവശ്യങ്ങളും വിദ്യാർത്ഥി കൂട്ടായ്മയായ ചിന്താബാർ മുന്നോട്ട് വയ്ക്കുന്നു. IIT വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്തുള്ള ഏജൻസിയെക്കൊണ്ട് സർവേ നടത്തുക, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വകുപ്പുതല പരാതി പരിഹാര സെൽ രൂപീകരിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ മിക്കതും നേരത്തെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. ഇനിയൊരു ഫാത്തിമ ആവർത്തിക്കരുതെന്നാണ് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ മുഖ്യമുദ്രാവാക്യം. രാജ്യത്തെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽപ്പെട്ട IIT ഇതാദ്യമായാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം. ഫാത്തിമ ലത്തീഫിന്റെ മരണത്തെ തുടർന്നാണ് വിദ്യാർത്ഥികൾ സമരരംഗത്തിറങ്ങുന്നത്. 24, ചെന്നൈ. പോലീസാണ് കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥികൾക്കെതിരെ UAPA ചുമത്തിയതെന്ന് CPIM പോളിറ്റ് ബ്യൂറോയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം. സർക്കാരിന് മുന്നിൽ വിഷയം എത്തുമ്പോൾ ഉചിതമായ നടപടിയെടുക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ശബരിമലയിൽ ബലം പ്രയോഗിച്ച ആരെയും കയറ്റേണ്ടതില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടാണ് പാർട്ടി നയമെന്ന് PB വ്യക്തമാക്കി. ആക്ടിവിസ്റ്റുകൾക്ക് കയറാനുള്ള വേദിയല്ല ശബരിമല എന്ന ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവനയെ പോളിറ്റ് ബ്യൂറോ തള്ളി. പാർലമെന്റിന്റെ അകത്തും പുറത്തും UAPA കരിനിയമമാണെന്നാണ് CPIM നിലപാട്. പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് തന്നെ UAPA ചുമത്തിയത് അനുചിതമായെന്ന് PB വിലയിരുത്തി. ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെട്ടാൽ പോലീസിന്റെ സ്വതന്ത്ര അധികാരത്തിന്മേലുള്ള കൈകടത്തലാകുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു.
സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ നിയമപരമായി വിഷയമെത്തുമ്പോൾ ഉചിതമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി PBA അറിയിച്ചു. വിശദീകരണത്തിൽ ഒരു വിഭാഗം അംഗങ്ങൾ അതൃപ്തി പ്രകടിപ്പിച്ചു. തുടർന്നാണ് ജനുവരിയിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റിക്ക് വിഷയം വിട്ടത്. ആക്ടിവിസ്റ്റുകൾക്ക് കയറാനുള്ള വേദിയല്ല ശബരിമല എന്ന ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ പ്രസ്താവന PB തള്ളി. മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നയം. ബലം ഉപയോഗിച്ച് ആരെയും ശബരിമലയിൽ കയറ്റില്ല. ലിംഗസമത്വം വേണമെന്ന് തന്നെയാണ് പാർട്ടി നിലപാടെന്നും PB ആവർത്തിച്ചു. പുനഃപരിശോധന വിധിയിൽ അവ്യക്തത വരുത്താൻ സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. Once that is there, whatever the court suggests, that will be implemented. As a constitutional authority, a state government is duty bound to implement the orders or the verdict delivered by the apex court of the country. So that will be done. കോടതി വിധി അനുസരിച്ചാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കേണ്ടതെന്നും യെച്ചൂരി വ്യക്തമാക്കി. 24 ഡൽഹി. നെടുമ്പാശ്ശേരി അത്താണിയിൽ ബാറിന് മുന്നിൽ നാട്ടുകാർ നോക്കി നിൽക്കെ കാറിലെത്തിയ മൂന്നംഗ സംഘം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. നെടുമ്പാശ്ശേരി സ്വദേശിയായ ബിനോയാണ് കൊല്ലപ്പെട്ടത്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ നടത്തുന്നു. മേള കീഴടക്കി ആൻസിയും സൂര്യജിത്തും. അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കായിക ഉത്സവത്തിൽ RK സൂര്യജിത്തും ആൻസി സോജനും വേഗമേറിയ താരങ്ങൾ. ലോങ് ജമ്പിറ്റിൽ നിന്ന് ട്രാക്കിലേക്ക് എത്തിയപ്പോഴും ത്രസിപ്പിക്കും പ്രകടനമാണ് ആൻസി സോജൻ കാഴ്ചവെച്ചത്. 12.05 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത ആൻസി തന്റെ രണ്ടാം റെക്കോർഡും കുറിച്ചു. നല്ല മത്സരമായിരുന്നു, കുഴപ്പമുണ്ടായില്ല, എല്ലാവരായിട്ടും നല്ലപോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റി. ലാസ്റ്റ് ഇതിലാണ് കയറി തള്ളിക്കയറി വന്നത്. തിരുവനന്തപുരം സായിലെ ആകാശ് വർഗീസിന്റെ വെല്ലുവിളി മറികടന്ന് പാലക്കാട് BM സ്കൂളിലെ RK സൂര്യജിത്ത് വേഗമേറിയ ആൺകുട്ടി എന്ന നേട്ടം സ്വന്തമാക്കി. പ്രതീക്ഷിച്ചില്ല, സംഭവം നല്ല ടൈറ്റ് ആയിരുന്നു. ജൂനിയർ വിഭാഗത്തിൽ പൂഞ്ഞാർ SMV സ്കൂളിലെ സാന്ദ്രമോൾ ബാബുവും മലപ്പുറം താനൂർ DG സ്കൂളിലെ മുഹമ്മദ് ഹനാൻ വിയും വേഗമേറിയ താരങ്ങളായി. സബ് ജൂനിയർ പെൺകുട്ടികളിൽ പാലക്കാട് ജില്ലയുടെ ജി താര പൊന്നണിഞ്ഞു. സ്റ്റാർട്ട് ലിസ്റ്റിലെ പിഴവ് സബ് ജൂനിയർ ആൺകുട്ടികളുടെ മത്സരം 1.5 മണിക്കൂറാണ് വൈകിപ്പിച്ചത്. തൃശൂർ ജില്ലയുടെ വാങ്മയും മുക്കാറാമാണ് ഈ ഇനത്തിൽ സ്വർണം നേടിയത്. ത്രസിപ്പിക്കും പ്രകടനം കാഴ്ചവെച്ച് ആൻസി സോജനും സൂര്യജിത്തും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ വിനായകനൊപ്പം രഞ്ജു മത്തായ്, Team 24. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാടും എറണാകുളവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 5 റെക്കോർഡുകളാണ് മീറ്റിന്റെ രണ്ടാം ദിവസം പിറന്നത്. ഇരട്ട റെക്കോർഡുമായി ആൻസി സോജൻ തിളങ്ങിയപ്പോൾ പ്രതിഭ വർഗീസും അക്ഷയും ഇരട്ട സ്വർണം നേടി. കണ്ണൂരിൽ ആവേശക്കാറ്റ് പൊടിമാറിക്കുമ്പോൾ ഒറ്റ പോയിന്റാണ് എറണാകുളവും പാലക്കാടും തമ്മിലുള്ള വ്യത്യാസം. 5 മീറ്റ് റെക്കോർഡുകൾ പിറന്നു രണ്ടാം ദിനം. സീനിയർ ആൺകുട്ടികളിൽ ജിബിൻ തോമസ് റെക്കോർഡ് ദൂരത്തിലേക്ക് ജാവലിൻ എറിഞ്ഞിട്ടു. ജൂനിയർ പെൺകുട്ടികളുടെ 400 മീറ്റർ ഹർഡിൽസിൽ പ്രതിഭ വർഗീസും സീനിയർ ആൺകുട്ടികളുടേതിൽ എ രോഹിത്തും റെക്കോർഡ് തിരുത്തി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 4th കഴിഞ്ഞ് വന്നത്, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഫസ്റ്റ് വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഏറ്റവും മികച്ച സമയം തന്നെയായിരുന്നു. ആൻസി സോജന്റെ 100 മീറ്റർ റെക്കോർഡിന് ശേഷം ജൂനിയർ ആൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ കാസർഗോഡിന്റെ സെർവനും നേട്ടം സ്വന്തമാക്കിയതോടെ രണ്ടാം ദിനം റെക്കോർഡുകളുടെ എണ്ണം ആകെ 5. കണ്ണൂരിൽ നിന്നും Team 24. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.